കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് അടച്ചിട്ടിരുന്ന നമ്മുടെ തിയേറ്ററുകളൊക്കെ തുറന്ന് സിനിമ റിലീസ് ആവുന്നതിന് മുമ്പേ തന്നെ സൂപ്പർ ഹിറ്റായ ഒരു ചിത്രം അത് പിണറായി പടം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇച്ഛാശക്തിയുള്ള പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ മലയാള സിനിമാ ലോകത്തിന്റെയും മലയാള സിനിമയെ സ്നേഹിക്കുന്നവരുടെയും ഇടയിൽ ഒരു സൂപ്പർ ഹിറ്റ് താരമായി മാറിയിരിക്കുന്നു അങ്ങനെ റിലീസിന് മുമ്പേ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം ഈ 2021 ൽ മലയാളത്തിൽ ലഭിക്കുന്നത് പിണറായിയുടെ ചിത്രമാണ് വലിയ പ്രതിസന്ധിയിൽ ഉഴലുന്ന മലയാള സിനിമാ രംഗം തിയേറ്ററുകൾ തുറക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച് അതിന്റെ തുടർച്ചയായി സംസ്ഥാന സർക്കാരും തിയേറ്ററുകൾ തുറക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു വർഷത്തോളം അടഞ്ഞു കിടന്നിരുന്ന തിയേറ്ററുകളിൽ ഇനി അത് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തിയേറ്റർ ഉടമകളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ പകുതി ആളുകളെ വെച്ച് തിയേറ്റർ തുറക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ല എന്നവർ പരസ്യമായി തന്നെ പറയുകയും ചെയ്തു തിയേറ്റർ തുറക്കണമെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ തീർക്കേണ്ടതുണ്ട് അതിന് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ് എന്നുള്ള വാദമാണ് അവർ മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രിയുമായി തിയേറ്റർ ഉടമകളുടെയും സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ സംഘടനാ പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ അവർക്ക് വലിയ പ്രതീക്ഷ പകർന്നുകൊണ്ടുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് മലയാള സിനിമാ രംഗത്തിനും മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്കുമുള്ള ആശ്വാസം തന്നെയായി മാറി അതുകൊണ്ടാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങനെ ഒരു സുപ്രധാനമായ തീരുമാനം പ്രഖ്യാപിക്കാൻ സാധിച്ചതിലൂടെ പിണറായി വിജയൻ ഈ നാടിൻ്റെ സ്നേഹാദരങ്ങൾ പിന്നെയും പിടിച്ചുപറ്റുന്നത് രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ് മലയാള സിനിമാ രംഗത്ത് നിന്ന് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പിന്തുണയും ലഭിച്ചിരിക്കുന്നത് മോഹൻലാലും ദിലീപും മഞ്ജു വാര്യരും അങ്ങനെ തുടങ്ങി സിനിമയുടെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോൾ മമ്മൂട്ടിയും രഞ്ജിത്തും ഒക്കെ മമ്മൂട്ടിയെ ഈ പിണറായി വിജയനെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം അവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടാണ് എന്ന് പക്ഷേ ഈ പറഞ്ഞ അങ്ങനെ രാഷ്ട്രീയ നിലപാടുകൾ ഇതുവരെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സിനിമാ താരങ്ങൾ മോഹൻലാൽ അടക്കം വിവിധ സംവിധായകരടക്കം തിയേറ്റർ ഉടമകളുടെ സംഘടനാ പ്രതിനിധികൾ അടക്കം ഒറ്റ സ്വരത്തിൽ പിണറായിയുടെ ആ തീരുമാന പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുമ്പോൾ അത് ഒരു വലിയ അംഗീകാരം തന്നെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭരണാധികാരിക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളത് സിനിമ ഓടണമെങ്കിൽ അങ്ങനെ ചെയ്താലേ പറ്റുകയുള്ളൂ എന്ന് വാദിക്കുന്നവർക്ക് വാദിക്കാം പക്ഷേ ആ തീരുമാനമെടുക്കുന്നതിലുള്ള ചടുലതയാണ് ഇവിടുത്തെ ഒരു വിഷയം തിയേറ്റർ ഉടമകളുടെയും സിനിമാ പ്രവർത്തകരുടെയും ആവശ്യം ഇതാണ് എന്ന് മനസ്സിലാക്കുകയും പൊടുന്നരെ തന്നെ ആ തീരുമാനം പ്രഖ്യാപിക്കാനും സാധിക്കുകയാണ് അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയും തീരുമാനമെടുക്കാനുള്ള കഴിവും നാം അംഗീകരിക്കേണ്ടത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ആലോചിക്കാം എന്നൊന്നുമല്ല പറയുന്നത് കാരണം ബുധനാഴ്ച മറ്റൊരു ചിത്രം മാസ്റ്റർ റിലീസാവുകയാണ് അപ്പോൾ തിയേറ്ററുകൾ തുറക്കേണ്ടത് അനിവാര്യതയാണ് അത് സംഭവിക്കുമോ ഇല്ലയോ എന്നാണ് കേരളം കാത്തിരുന്നത് അതിന് അനുയോജ്യമായ ഒരു പ്രഖ്യാപനം ഒട്ടും വൈകാതെ നടന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആ തീരുമാനമെടുക്കാനുള്ള കഴിവിൽ നാം അംഗീകാരം നൽകിയേ മതിയാകൂ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പറയാം ബുധനാഴ്ച മന്ത്രിസഭാ യോഗമുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ നമുക്കിത് ചർച്ച ചെയ്ത് വിശദമായി തീരുമാനമെടുക്കാമെന്ന് കാരണം സർക്കാരിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണത് ഇപ്പോൾ വിനോദ നികുതി പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കുകയാണ് മാർച്ച് വരെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സർക്കാരിന് കിട്ടേണ്ടുന്ന പണമാണ് ഇപ്പോൾ പൈസ ഇല്ലാതിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിനോദ നികുതിയിൽ കൂടി കിട്ടുന്ന പണം ഒരാച്ചാകുമെന്ന് കരുതുന്നിടത്ത് അത് വേണ്ട എന്നുള്ള തീരുമാനം പറയുകയാണ് വൈദ്യുതി ഈ ഫിക്സഡ് എമൗണ്ടിൽ 50% മാത്രം അടച്ചാൽ മതി അതും ഗഡുക്കളായി അടച്ചാൽ മതി എന്നുള്ള തീരുമാനം അതും ഒരു വലിയ തീരുമാനമാണ് കാരണം നമുക്ക് ഖജനാവിലേക്ക് വരേണ്ടുന്ന പണമാണ് KCB കിട്ടേണ്ടുന്ന പണമാണ് ആകെ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ കഴിയാതിരുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ടാക്സുകളുടെ കാര്യങ്ങളിൽ മാത്രമാണ് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കും എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ ഈ തിയേറ്റർ ഉടമകൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ
വിനോദ നികുതി ഒഴിവാക്കി തരണമെന്നുള്ളതും ഈ വൈദ്യുതി ചാർജ് ഭീമമായ വൈദ്യുതി കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള ആ ബാധ്യതയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥന പൊടുന്നനെ ഒരു തീരുമാനത്തിലൂടെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മലയാള സിനിമാ ലോകത്തിൻ്റെ വലിയ അംഗീകാരം പിടിച്ചുപറ്റാൻ പിണറായി വിജയന് സഹായകരമായ ഒരു ഘടകം. അത് മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ നാം ഈ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ പിണറായി വിജയൻ്റെ ഒരു മേന്മയായി കാണുന്നത് അതുതന്നെയാണ്. പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള ആ ചടുലത ഒരു ഭരണാധികാരിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉമ്മൻചാണ്ടിയെപ്പോലെ ജനങ്ങൾക്കിടയിലേക്ക് അങ്ങനെ കൂടുതലായി ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളായി മാറിയില്ല എങ്കിൽ പോലും ജനങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ പിണറായിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ട സമയത്ത് കൃത്യമായി നൽകാൻ സാധിക്കുന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ തന്നെ പിണറായി വിജയന് ആ ഒരു അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നു. കാരണം നാം ഇത് താരതമ്യം ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുമായി താരതമ്യം ചെയ്യുന്നത് ഈ രണ്ടു നേതാക്കളെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ നാം കണ്ടിരുന്നത്. ഒരാൾ എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന ആൾ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായാൽ ശോഭിക്കാൻ പറ്റുമോ? കാരണം ഉമ്മൻചാണ്ടി നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരാളിന് പകരക്കാരനായി വരുന്നയാൾ ഇങ്ങനെ അകലങ്ങളിൽ ഇരുന്ന് മസിൽ പിടിച്ചിരുന്നാൽ എന്തു സംഭവിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഓരോ ഘട്ടത്തിലും പിണറായി നൽകിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മോശക്കാരനാണ് എന്ന് പറയുന്നതല്ല ഇത്. ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ ജീവിച്ചപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് അങ്ങനെ അവരുമായി ഒരു അടുത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാക്കുന്നതിന് പകരം ദൂരത്തിരുന്നാണെങ്കിലും ജനങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് എന്നുള്ള അവരുടെ വിഷയങ്ങളിൽ കരുതലുണ്ട് എന്നുള്ള തോന്നൽ ജനങ്ങൾക്കുണ്ടാക്കിക്കൊടുക്കാൻ, ആ ബോധ്യം ജനങ്ങൾക്കുണ്ടാക്കിക്കൊടുക്കാൻ പിണറായി വിജയന് സാധിച്ചു എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയായി ഈ സിനിമാ ലോകത്തിൻ്റെ വലിയ അംഗീകാരത്തെ നാം കാണണം.